താങ്ക്സ്. ഞാനിപ്പോ തന്നെ പോകുന്നു. എന്റെ കൂടെയുള്ളവര് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയണം. ഷുവർ. അച്യുത, ഓ സാറിന് ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി സർ. ശരി. ഓക്കെ. മാമോളെ എങ്ങനെയുണ്ട്? നമുക്ക് പോകാം ഇങ്ങോട്ട് അധോലോകത്തേക്ക്. സാർ, എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. ടും ടിം ടവേ ടമാർ. സാർ, ഒരുപാട് ചോര പുരണ്ട കത്തിയായത് കോഴിയുടെ മീന്റെ. സാർ പ്ലീസ് സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്നാൽ മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. അയ്യോ സാറേ പോകല്ലേ, അയ്യോ സാറേ പോകല്ലേ. എന്താടോ? നാളെ രാഹുവാലത്തിന് മുമ്പ് വെറ്റിലും വാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. യെസ്. ഹോം മിനിസ്റ്റർ മകളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു അല്ലേ? കൺഗ്രാറ്റ്സ്. പക്ഷേ ചെറിയൊരു പ്രശ്നം. അവളെ തട്ടിക്കൊണ്ടായ ജോർജ് കുട്ടിയില്ലേ, അയാൾ കൊല്ലപ്പെട്ടു. അയാളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത്. അവസാനമായിട്ട് അവിടെ വന്നത് നിങ്ങളാണെന്നാണ് അവരുടെ മൊഴി. മന്ത്രി ഇടപെട്ട കേസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും മീഡിയ ഒന്ന് ധരിപ്പിക്കാൻ ചെറിയൊരു ലീഗൽ ഫോർമാലിറ്റി. എന്റെ കൂടെ ഒന്ന് വരണം. ഈ കാറിൽ തന്നെ മതി. ഓക്കെ, ക്ലിയർ, ലെറ്റ്സ് മൂവ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഉടനെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കണം. സാർ, മരിച്ചാളുടെ ബന്ധുക്കൾ ആരെങ്കിലും പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോ അപ്പച്ചനാണെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ജോർജ് കുട്ടിയെ നീ അപ്പച്ചി കൊന്നും കൊലവിളിച്ചും ചോര കണ്ട് അറപ്പ് മാറിയ നിനക്ക് എന്റെ നെഞ്ചി പോലും കത്തികേറ്റ മടി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയും ക്രിസ്റ്റിയും തമ്മിലുള്ള പകയുടെ കഥ അങ്ങ് മുംബൈന്ന് തുടങ്ങിയതാ. അതിന്റെ പേരിലായിരുന്നു ജയിൽ ശിക്ഷ. ക്രിസ്റ്റി ജയിലിൽ നിന്നിറങ്ങിയപ്പോ ജോർജ് കുട്ടി മുംബൈ വിട്ടു. കാത്തുനിന്ന് നീ നാട്ടിലെത്തി കരുതി കുട്ടി കൊന്നു. അനാവശ്യം പറയരുത്. പിന്നെ എന്തിനാണോ നീ നാട്ടിലെത്തിയത്? വയസ്സായ നിന്റെ ഈ തന്തയ്ക്ക് ഉണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഈ കണ്ണുകളിൽ ജ്വലിക്കുന്ന ചതി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തമ്പി, നിന്റെ തന്തയ്ക്ക് പറക്കാത്ത പറപ്പുകൾ എന്നോട് കാണിച്ചാണ്ടല്ലോ. തൂക്കിയെടുത്ത് വണ്ടി കേട്ടോ. നേരെ പോലീസ് ക്യാമ്പിലേക്ക്. ചോദ്യം ചെയ്യലൊക്കെ അവിടെ വെച്ച് മതി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാം. കൂടെയുള്ള രണ്ടുപേരെ പറ്റി അന്വേഷിക്കുന്നത് അവര് ബോംബെക്ക് കടന്നുവെന്ന് സംശയമുണ്ട്. ആ സർ. അവനെ ഗൺപോയിന്റിൽ എടുത്തോ. എന്താ വിചാരിച്ച്? അഞ്ചാറ് ഡൂക്ലി പോലീസുകാരും നിന്നെ പോലെ ഒരു മാങ്ങാത്തൊലയും ഐ പി എസ്സുകാരനും കൂടെ ചേർന്നാൽ എന്നെ അങ്ങ് പുളുത്തി കളയാമോ?
എന്റെ കളിത്തട്ടങ്ങ് മുംബൈയില്. ചോരയുടെ മണമുള്ള കാറ്റ് വീശുന്ന മുംബൈ. അവിടെ നിന്നെ പോലെ 19 ഐ പി എസ്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമൊത്ത് കള്ളനും പോലീസും കളിച്ചിട്ടുമുണ്ട്. ഇനി നിന്റെ പോലീസിനെ വെറുതെ അക്കരയ്ക്ക് വിടണ്ട. എന്റെ റൂട്ട് വേറെ. ദാ വരുന്നത് കണ്ടോ? എനിക്ക് പോകാനുള്ളതാ. ഇനി കളി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം. പഠിപ്പിച്ചിട്ടേ ഞാൻ കൊച്ചി വിടൂ. ഹരിഹരോ ഹര.